Hi friends, I am Arya. If you like gardening, please subscribe to my channel. നമുക്കെല്ലാം എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ചൈനീസ് ബോൾസിയം. ഇത് ഞാൻ ഹൈബ്രിഡ് വെറൈറ്റീസും നാടനൊക്കെ ആയിട്ട് ഒരുപാട് കളർ വെറൈറ്റീസിൽ ഇപ്പോൾ കിട്ടാനുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതും ഒരുപാട് പൂക്കൾ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയുമാണിത്. എങ്കിലും ഇതിൻ്റെ തണ്ട് ഒടിച്ചിട്ട് നമ്മൾ പുതിയ തൈകളാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുകി പോകുന്ന ഒരു ചെടിയാണ്. തണ്ട് മുറിച്ച് നമ്മളൊരു പോട്ടിംഗ് മിക്സിലേക്കൊക്കെ നട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എല്ലാ തണ്ടുകളും ഒന്നും പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. ഇതിൻ്റെ തണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചൈനീസ് ബോൾസിൻ്റെ തണ്ട് മുറിച്ചിട്ട് വേരാക്കി എടുക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മണ്ണിൽ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ വേര് ഉണ്ടാക്കി എടുക്കുന്നത്. കമ്പ് മുറിച്ച് നമ്മൾ വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ ഒക്കെ മാറ്റി നടുന്നതാണ് നല്ലത്. നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ അധികം വെയിലൊന്നും ഏൽക്കാത്ത മഴയൊന്നും ഡയറക്റ്റ് ആയിട്ട് കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് വേര് പിടിപ്പിച്ച് മാത്രം ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗിലേക്കോ ഒക്കെ മാറ്റി നടണം കേട്ടോ. ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ചെടികളും ഈ രീതിയിൽ വേര് പിടിപ്പിച്ചെടുക്കാമെങ്കിലും ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടുള്ള ചെടികളുണ്ടല്ലോ, ബിഗോണിയയുടെ വെറൈറ്റീസ്, അതുപോലെ ചൈനീസ് ബോൾസിയം, ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേര് വരും. റോസും മറ്റ് ചെടികളും ഒക്കെ നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ചെടികളൊക്കെ തന്നെ ഞാൻ വേര് പിടിപ്പിച്ച ശേഷം ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടതാണ്. ഇങ്ങനെ മാറ്റി നടുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിട്ട് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും അതുപോലെ ഒരുപാട് ഇതുപോലെയുള്ള മുളപ്പുകളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടി പെട്ടെന്ന് ബുഷിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിയാണ്. ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്തെല്ലാം ചെറിയ ചെറിയ വേരുകൾ വന്ന് നിറഞ്ഞിരിപ്പുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിലാണെങ്കിൽ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ. അതിനായിട്ട് നമുക്ക് ഏത് ചെടിയുടെയാണോ തണ്ടുകൾ ആവശ്യമുള്ളത് അതൊന്ന് മുറിച്ചെടുക്കുക. നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തണ്ടുകൾ എടുക്കണം കേട്ടോ. ഒരുപാട് തണ്ടുകൾ എടുത്തിട്ട് തിക്കി നെരുക്കി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എത്രത്തോളം വലിയ പോട്ടാണോ എടുക്കുന്നത് ആ ഒരു രീതിയിൽ എടുക്കുക. ഇനി അതിനകത്ത് ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഇലകളൊക്കെയും കട്ട് ചെയ്ത് കളയണം. നമുക്കങ്ങനെ ഒരുപാട് ഇലകളുടെ ഒന്നും ആവശ്യമില്ല. എന്തായാലും ഇതിന് വേര് പിടിച്ചെടുക്കാനായിട്ട് ഒരു രണ്ടാഴ്ച സമയമെടുക്കും. അപ്പോൾ ആ ഒരുപാടുള്ള ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഇത് ഇറക്കി വെക്കാനായിട്ട് ഒരു പോട്ടാണ്. പോട്ടോ ഇതുപോലെ ചെറിയ പാത്രങ്ങളോ ഒക്കെ എടുക്കാം. അതിൻ്റെ ആ ഒരു അടിഭാഗത്ത് കുറച്ച് ഹോളിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, വെള്ളം അധികമുള്ളതൊക്കെ വാർന്നു പോകാനായിട്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ചകിരിയാണ് കേട്ടോ. ചകിരി ചോറല്ല, ഞാൻ ചകിരിയാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തേങ്ങ പൊതിക്കുമ്പോൾ എടുക്കുന്ന ചകിരിയാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ആദ്യം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. തൊണ്ട് എടുക്കണ്ട, തൊണ്ട് വലിയ കട്ടിയുള്ള ആ ഒരു ഭാഗം എടുക്കണ്ട. നമ്മളിതുപോലെ ചകിരിയായിട്ട് ഇളക്കിയെടുത്ത ശേഷം ആദ്യം ഒരു കുറച്ച് ഭാഗം ഒന്ന് അടിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തണ്ടുകൾ വെച്ചിട്ട് ബാക്കി കൂടി ചകിരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഞെക്കി ഞെരുക്കി വെച്ച് ആ ഒരു തണ്ടിനെ ചതച്ച് കളയരുത്. എങ്കിലും അത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് ഇരിക്കത്തക്കോണം വെക്കണം കേട്ടോ. ഞാനിത് നന്നായിട്ടൊന്ന് ആ ചകിരിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ദേ കണ്ടില്ലേ, ഇതിൻ്റെ ആ മുകളിലത്തെ ഒരു ലെയറൂടെ നമ്മൾ നന്നായിട്ട് ചകിരി വെച്ചിട്ട് മുകളിലേക്ക് എങ്ങനെ വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് അമക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുക്കണം. അധികമായിട്ടുള്ള വെള്ളം ആ ഒരു ഹോളിലൂടെ തന്നെ പുറത്തേക്ക് പൊക്കോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ എന്നും ഇത് നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചകിരിയിലൊക്കെ വെള്ളം തന്നെ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതാണ്. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഈ തണ്ട് ചീഞ്ഞു പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റും അതുപോലെ മഴയൊന്നും ഏൽക്കാത്തൊരു സ്ഥലത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ഒരു ഒന്നര ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ പുതിയ മുളപ്പൊക്കെ വന്നു തുടങ്ങും. അതുപോലെ നിറയെ വേരും വരും. നമ്മൾ മണ്ണിൽ വെച്ച് വേര് പിടിപ്പിക്കുന്നതിനേക്കാളും ഒരുപാട് വേരുകൾ വരുന്നത് ഇതുപോലേക്കുള്ള മെത്തേഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പേപ്പർ വെച്ചിട്ടും ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ചകിരിയൊന്നും ഇല്ലാത്തവർക്ക് ന്യൂസ് പേപ്പറോ ബുക്ക് പേപ്പറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വേരുകൾ വന്നിരിക്കുകയാണ്. വെള്ള നിറത്തിൽ കാണുന്നതൊക്കെ വേരുകളാണ് കേട്ടോ. വെള്ളം ഒരുപാടാവാതിരുന്നാൽ പെട്ടെന്ന് തന്നെ വേരുകൾ വരും. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം എത്രത്തോളം വേരുകൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അതായത് ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് മുകളിലേക്ക് ഉയർത്തിയെടുക്കാം. ഒരുപാട് അങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയല്ലോ. ഇതേ കണ്ടില്ല, താഴ്ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം ഇതിൻ്റെ വേരുകളാണ്. ഇനി നമുക്കിതിനെ ഇളക്കിയിട്ട് നമ്മൾ മണ്ണിലേക്ക്, നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മീഡിയത്തിലേക്ക്, നല്ല ഇളക്കമുള്ള മണ്ണിലേക്ക് വളമൊക്കെ ചേർത്ത ഒരു മീഡിയത്തിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പൂവൊക്കെ വരാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർന്നു വരാനും ഒക്കെ ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഗാർഡനിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീണ്ടും ഒരു വീഡിയോ മേ കാണുന്നത് വരെ ബൈ.